കേരളത്തിലെ ഓരോ ശരാശരി കുടുംബത്തിനും വേണ്ട പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റാൻ കാടവളർത്തലിന്റെ സാധ്യതകളാണ് കഴിഞ്ഞ ലക്കം ഞാറ്റുവേല ചർച്ച ചെയ്തത്. ഈ ലക്കത്തിൽ മറ്റൊരു വളർത്തുപക്ഷിയായ താറാവിന്റെ, പ്രത്യേകിച്ചും ഉൽപാദനക്ഷമത കൂടിയ സങ്കര ഇനങ്ങളുടെ കൃഷി പരിചയപ്പെടാം. വെൺമേഘ കൂട്ടങ്ങൾ പോലെ സഞ്ചരിക്കുന്ന വിഗോവ താറാവുകളുടെയും കാക്കിയണിഞ്ഞ കാംബൽ താറാവുകളുടെയും വിശേഷങ്ങളിലേക്ക്. ഇന്ത്യൻ വളർത്തുപക്ഷി സമൂഹത്തിലെ 10% വരുന്ന താറാവുകൾ നമ്മുടെ ആകെ മുട്ട ഉൽപ്പാദനത്തിന്റെ 6% സംഭാവന ചെയ്യുന്നവരാണ്. ചാരച്ചമ്പല്ലി പോലുള്ള നാടൻ താറാവിനങ്ങൾ മുട്ടയുൽപാദനത്തിന്റെ കാര്യത്തിലും തൂക്കം വയ്ക്കുന്നതിലും പിന്നോക്കമായതിനാൽ ഇന്ത്യയിൽ അടുത്ത കാലം വരെ താറാവ് കൃഷിയിലെ ലാഭം നാമമാത്രമായിരുന്നു. കൂടുതൽ മികച്ച താറാവിനങ്ങളെ വികസിപ്പിക്കാൻ 1981 ഹെസ്രഘട്ടയിൽ സെൻട്രൽ ഡക്ക് ബ്രീഡിംഗ് ഫാം സ്ഥാപിക്കപ്പെട്ടതും ഇന്ത്യയിൽ അങ്ങനെ പുതിയൊരു കൂട്ടം വളർത്തുപക്ഷികളുടെ ചിറകടി മുഴങ്ങിയതും ഇന്ത്യൻ കാർഷിക ചരിത്രത്തിന്റെ ഭാഗമാണ്. So commercialization has not exploited in case of ducks. So slowly it is picking up, like so the broiler ducks especially, it has caught the attention of many what you call duck rearing farmers, especially in Kerala. ഒറ്റ മനസ്സുള്ള ഒരു ജനസമൂഹത്തെ പോലെയാണ് താറാവുകൾ. ഓരോ ചലനവും പരസ്പരം അത്രമേൽ ബന്ധിതം. വിശപ്പും തീറ്റയും കുളിയും എന്തിന് ഭയന്ന് പിന്മാറൽ പോലും ഇവർ ഒരുമിച്ചാണ്. പ്രധാനമായും രണ്ട് സങ്കര ഇനം താറാവുകളാണ് ഇന്ത്യയിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. രണ്ടും വാണിജ്യ പ്രാധാന്യമുള്ളവ കൂടിയാണ്. ഖാക്കി കാംബൽ എന്ന ഈ പോലീസ് വേഷക്കാർ ഇംഗ്ലണ്ടിലെ കാംബൽ പ്രഭുയുടെ കാർഷിക കൗതുകത്തിന്റെ സന്തതികളാണ്. വിഗോവ എം സൂപ്പർ എന്നും വൈറ്റ് പെക്കിൻ എന്നും പേരുള്ള ഈ അരയന്ന താറാവുകളാവട്ടെ ഇന്ത്യയിലെ കർഷകർക്കിടയിൽ എന്നത്തെയും സൂപ്പർ ഹിറ്റാണ്. വിയറ്റ്നാം സർക്കാരും ഇന്ത്യൻ ഭരണകൂടവും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ സമ്മാനമായിട്ടാണ് വിഗോവ എം സൂപ്പർ എന്ന ഇറച്ചി താറാവിനെ വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി നടത്തിയത്. To bring some exotic birds to India, either use it as pure lines or cross with our local varieties and upgrade its productivity. Under that intention, during 1983, Government of India started this farm with UK collaboration. That means all the technology what we have adopted here is from UK. So from then we are multiplying, we are having different lines, we maintain separate pure lines,
we cross them and produce hybrids and supply to the farmers. വിപുലമായ കൃഷി നടത്തുമ്പോൾ താറാവുകളെ വളർത്തുന്ന ഷെഡുകൾക്കകത്തേക്ക് കയറേണ്ടത് പുറത്തു സ്ഥാപിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ കാൽ മുക്കി അണുവിമുക്തി നേടിയ ശേഷമാണ്. വലിയ ജലാശയങ്ങൾ ഒരുക്കാതെ തന്നെ താറാവിനെ വളർത്താം എന്ന കണ്ടെത്തലാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള താറാവ് കൃഷിയുടെ ലോകത്ത് നടന്ന സമീപകാല വിപ്ലവം. Normally what people think, the moment they think about ducks, they think about water, water pond, water bodies, ocean, lake, backwaters like that. It is not necessarily required. See, these meat ducks can be grown like our poultry birds, because in 45-50 days we are going to market them. And we have to provide water in such a way that should dip its head. So that much water is enough. So this can be taken by any farmer who is having little land. ഹസനഘട്ടയിലെ ഈ ഡക്ക് ഫാമിലെ താറാവ് കൂടുകളുടെ ഘടന വളരെ സവിശേഷതകളുള്ളതാണ്. ഓരോ കൂടിനകത്തും 4 അടി ആഴത്തിൽ കിടങ്ങു തീർത്ത് അതിനു മുകളിൽ സ്ഥാപിച്ച ബലമുള്ള ഇരുമ്പ് വലകൾക്ക് മീതെയാണ് താറാവുകളെ പാർപ്പിക്കുന്നത്. താറാവിന്റെ കാഷ്ടം താഴെയുള്ള കിടങ്ങിലേക്ക് വീഴുകയും കമ്പി വല എപ്പോഴും വൃത്തിയായിരിക്കുകയും ചെയ്യും. ആഴ്ചയിൽ 3 തവണ ഇരുമ്പ് വലയ്ക്ക് മീതെ ശക്തിയായി വെള്ളം പമ്പ് ചെയ്ത് വൃത്തിയാക്കുന്നതോടെ മാലിന്യമെല്ലാം താഴത്തെ കിടങ്ങിലൂടെ പുറത്തേക്കൊഴുകുന്നു. വാണിജ്യ കൃഷി നടത്തുന്ന കേരളത്തിലെ കർഷകർക്ക് ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ്. നല്ല വായുസഞ്ചാരം ലഭിക്കാൻ ഷെഡുകൾക്ക് അരഭിത്തി കെട്ടി സുരക്ഷയ്ക്കായി കമ്പി വലയും സ്ഥാപിക്കണം. തട്ടുയരമുള്ള ഷെഡുകളിൽ ഇരുവശത്തും കൂടുകളും നടുവിൽ നടന്നു പോകാനുള്ള വഴിയും ഒരുക്കിയാൽ കൃഷിചര്യകൾ എളുപ്പമാകും. ഒരു പുതിയ ബാച്ചിനെ താമസിപ്പിക്കും മുൻപ് 15 ദിവസം ഷെഡുകൾ അണുവിമുക്തിക്കായി വെറുതെ ഇടുന്നതിലൂടെ രോഗബാധ ഒരു പരിധി വരെ ചെറുക്കാനാവുന്നു. We have to give some temperature during first 10 days to ducklings. That should be around 90 degrees Fahrenheit first week. Second week around 80 degrees Fahrenheit. The fast growing and fast converting feed into meat ducks, we have to provide them high density feed. High density means, for example, 3 types of feed is better. One is pre-starter, that is for first 14 days. Then 14 to 28 days, we call it as starter feed, and then finisher feed. മുട്ട വിരിഞ്ഞ് പുറത്തെത്തുമ്പോൾ താറാവുകൾക്കും കോഴിക്കുഞ്ഞുങ്ങളുടെ ഛായ തന്നെയാണ്. ഇരുപത് അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു ഷെഡിൽ 200 താറാവ് കുഞ്ഞുങ്ങളെ പാർപ്പിക്കാം. മുട്ടത്താറാവ് കൃഷിയും ഇറച്ചി താറാവ് കൃഷിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നതാണ് ഒരു താറാവ് വളർത്തൽ സംരംഭത്തിലെ ആദ്യപടി. മുട്ടത്താറാവുകളെയാണ് വളർത്തുന്നതെങ്കിൽ അതിനനുയോജ്യ സാഹചര്യങ്ങളും പരിചരണവും നൽകണം. Egg type birds will mature at 18 to 19 weeks of age and they start producing eggs and they produce for whole year, that is called one cycle. After that, after maturity, some 52 weeks they lay continuously. So after that, they undergo a process called molting. They lose their feathers and new feathers will come.
again after that the ovaries will develop and again one more year they'll give good production. ഇറച്ചി താറാവ് വളർത്തലിലാണ് കർഷകർ ശ്രദ്ധയൂന്നുന്നതെങ്കിൽ മറ്റൊരു സമീപനമാണ് വേണ്ടത്. കൺവേർഷൻ റേഷ്യോ ടു പ്രൊഡ്യൂസ് 1 കിലോ മീറ്റ് ദേ ഈറ്റ് അറൌണ്ട് 2.25 കിലോസ് ഓഫ് ഫീഡ്. സോ ദാറ്റ് ഈസ് ദി കൺവേർഷൻ റേറ്റ് ഓഫ് ദി ബ്രോയിലർ ഡക്ക്. താറാവിന് കുഞ്ഞുങ്ങളുടെ തീറ്റ തീരെ ചെറിയ പെല്ലറ്റ് രൂപത്തിലായിരിക്കും. എന്നാൽ പക്ഷികൾ വളരുന്ന മുറയ്ക്ക് തീറ്റയായി നൽകുന്ന പെല്ലറ്റുകളും വലുതാക്കുന്നു. ഫീഡ് മില്ലിംഗ് ടെക്നോളജി അഥവാ തീറ്റ ഏത് വിധത്തിൽ പൊടിച്ചെടുക്കണം എന്നത് നിശ്ചയിക്കുന്നതിന് ശാസ്ത്രീയമായ പരിശീലന കോഴ്സുകൾ സെൻട്രൽ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. മുതിർന്ന താറാവുകൾക്ക് അസോള പോലുള്ള പക്ഷില തീറ്റകൾ നൽകുന്നതിലൂടെ തീറ്റ ചിലവ് കുറയ്ക്കാം. മിക്കവാറും എല്ലാ ദിവസവും ഒരു മുട്ട എന്ന തോതിൽ 12 മാസം തുടർച്ചയായി മുട്ടയിടുന്ന മികച്ച മുട്ട താറാവുകളാണ് ഖാക്കി കാമ്പൽ. ശരാശരി 2 കിലോ തൂക്കവും ഇവ നേടുന്നു. ഖാക്കി കാമ്പലിന്റെ വളർച്ചാഘട്ടങ്ങളെ അവയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന നിറവ്യത്യാസങ്ങൾ നോക്കി തിരിച്ചറിയാം. ആദ്യം തനി ഖാക്കി നിറമണിയുന്ന കുഞ്ഞുങ്ങൾക്ക് വലുതാകുമ്പോൾ നെറ്റിയിൽ കറുത്ത ഒരു കുറി പ്രത്യക്ഷപ്പെടുന്നു. They can rear up to 45 to 50 days and sell it. The conversion ratio will be very good during that age. After that age, they will eat more, they convert less meat. That is not economical. 4-5 മാസം ചെല്ലുമ്പോഴാണ് കുഞ്ഞുങ്ങളെ റയറിംഗ് ഷെഡുകളിലേക്ക് മാറ്റുന്നത്. പുതിയ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായി തിരഞ്ഞെടുത്ത നല്ല ആരോഗ്യമുള്ള താറാവുകളാണ് ഇവയെല്ലാം. കൃത്യമായ പോഷണവും പരിചരണവും മരുന്നും നൽകി ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിയാണ് ഇവയെ വളർത്തി വലുതാക്കുന്നത്. ഫോർ ദിസ് മീറ്റ് ഡക്ക് നോ വാക്സിൻ ഈസ് റിക്വയർഡ്. സോ ബൈ ദ ടൈം വി കൾ ബിഫോർ ദറ്റ് നോ വാക്സിൻ ഈസ് റിക്വയർഡ് ആൻഡ് വി ആർ നോട്ട് പ്രാക്ടീസിങ് ദറ്റ്. ബട്ട് ഹൗ എവർ ഫോർ പേരൻറ്റ് സ്റ്റാർ വി യൂസ് 2 types ഓഫ് വാക്സിൻസ്. വൺ ഈസ് ഫോർ ഡക്ക് ഫാസ്റ്ററെല്ല. ഡക്ക് ഫാസ്റ്ററെല്ല so that is caused by some organisms. So that we do in 2 stages. One is at 10 weeks, another one is at 16 weeks. Whereas for this another vaccine called duck plague vaccine, that we use between 10 and 12 weeks of age. താറാവുകളെ ശാസ്ത്രീയമായി വളർത്തുമ്പോൾ അവയ്ക്ക് വേണ്ടത്ര വ്യായാമം കിട്ടാൻ റൺ യാർഡുകൾ എന്ന് വിളിക്കുന്ന ഈ വലയിതമായ തുറസുകൾ പ്രയോജനപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ കൂടുകൾ തുറന്ന് താറാവുകളെ റൺ യാർഡുകളിലേക്ക് ഇറക്കുന്നു. ഓടി നടക്കാനും വെള്ളത്തിൽ ശിരസാഴ്ത്തി ദേഹം തണുപ്പിക്കാനുമാണ് ഭാഗികമായ സ്വാതന്ത്ര്യത്തിന്റെ ഈ നിമിഷങ്ങൾ. മുട്ട താറാവുകൾക്ക് കൂടുതൽ നീന്തുന്നത് ഗുണകരമല്ല. എന്നാൽ ഇറച്ചി താറാവുകൾക്ക് സ്ഥിരമായി നീന്താൻ സൗകര്യം നൽകിയാൽ ശരീരഭാരം കൂടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്.
കണിയാടിൽ തുറന്നുവിടുന്ന താറാവുകൾ രാത്രി വിശ്രമിക്കാൻ മാത്രമാണ് ഷെഡുകളിലേക്ക് മടങ്ങുന്നത്. ഇരുപതാഴ്ച പ്രായമാകുമ്പോഴാണ് ഇണ ചേർക്കാനായി ലെയർ ഷെഡുകളിലേക്ക് താറാവുകളെ മാറ്റുന്നത്. വിഗോവ താറാവുകളുടെ ഈ ലെയർ ഷെഡുകളിൽ ഒരു ആൺ താറാവിന് 5 പെൺ താറാവ് എന്ന തോതിലാണ് പാർപ്പിക്കുന്നത്. സാധാരണയായി ലെയർ ഷെഡിലെ ഒരു കൂട്ടിൽ 15 പിടകളും 5 പൂവൻ താറാവുകളും ഉണ്ടാകും. ആൺതാറാവുകൾക്ക് പെൺതാറാവുകളേക്കാൾ കൂടുതൽ വലിപ്പവും അവയുടെ വാലഗ്രത്തിലുള്ള തൂവലുകൾക്ക് ചെറിയൊരു വളവും കാണപ്പെടുന്നു. ഓരോ കൂട്ടിലും താറാവ് പിടകൾക്ക് മുട്ടയിടാനായി 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയും 18 ഇഞ്ച് ഉയരവുമുള്ള പെട്ടികൾ സ്ഥാപിച്ചിരിക്കും. ഈ ഫാമിൽ ഇരുമ്പ് പെട്ടികളാണ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും കർഷകർക്ക് ചെലവ് കുറയ്ക്കാനായി മരത്തിന്റെ പെട്ടികൾ ഉപയോഗിക്കാം. 3 പിടകൾക്ക് 1 പെട്ടി എന്ന തോതിലാണ് ഇവ സ്ഥാപിക്കേണ്ടത്. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ ഒരു കൂട്ടത്തിലെ 98% പിടത്താറാവുകളും മുട്ടയിടും. എല്ലാ ദിവസവും ഉച്ചയോടെ ഈ പെട്ടികളിൽ നിന്ന് മുട്ട ശേഖരിച്ച് ഹാച്ചറികളിലേക്കോ വിൽപ്പന കൗണ്ടറിലേക്കോ കൊണ്ടുപോകും. 2 വർഷം തുടർച്ചയായി മുട്ട നൽകാൻ കഴിയുമെന്നതാണ് കോഴികളെ അപേക്ഷിച്ച് താറാവുകളുടെ മെച്ചം. Incubation period of duck egg is 28 days. Problem in duck is hatchability only. See why? Because they are seasonal. They mate only when they have fresh water. When rain comes, they take bath and they mate. And then those days, the hatchability will be very, very good. During hot summer, they cannot withstand hot temperature. So during that time, the hatchability will come. But overall hatchability what we are getting is 65-70%. ഇന്ത്യൻ താറാവ് കൃഷി രംഗത്ത് ഇറച്ചി താറാവുകളുടെ കുഞ്ഞുങ്ങൾക്ക് ക്ഷാമം നേരിടുകയാണ്. ഇത്തരം ഡെക്ക് യൂണിറ്റുകൾ കർഷകർക്ക് ആരംഭിക്കാനായാൽ വലിയൊരു ആദായ മേഖല തുറന്നു കിട്ടും. ഇറച്ചി താറാവ് കൃഷിയുടെ സാമ്പത്തിക വശം പരിശോധിച്ചാലും ഏത് പുതിയ സംരംഭകനും തികച്ചും ആകർഷകമായ കണക്കുകളാണ് വെളിപ്പെടുന്നത്. ഹ്യൂജ് കപ്പാസിറ്റി ടു അറ്റൈൻ വെയ്റ്റ് ബൈ 8 വീക്സ്. 8 വീക്സ് ഇറ്റ് വിൽ അറ്റൈൻ അബൌട്ട് 3 കിലോസ് ബോഡി വെയ്റ്റ്. ആൻഡ് ദി മാർക്കറ്റ് പ്രൈസ് വിൽ ബി സംതിങ് ലൈക്ക് യു നോ 150 rupees കിലോ ഓഫ് മീറ്റ് ഇൻ പോപ്പുലർ ഡിമാൻഡ് സ്റ്റേറ്റ്സ് ലൈക്ക് കേരള, വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ്. ദ ഡിമാൻഡ് ഈസ് ഹ്യൂജ്. കാർഷിക വിളകളെ നശിപ്പിക്കുന്ന നിരവധി കീടങ്ങളെ തിന്നൊടുക്കി കൃഷിനിലത്തിന്റെ ആരോഗ്യം കാക്കുന്ന കർഷക ബന്ധുക്കൾ കൂടിയാണ് താറാവുകൾ. സുസ്ഥിര വരുമാനത്തിന്റെയും ലാഭത്തിന്റെയും വളരെ ലളിതമായ സമവാക്യങ്ങൾ ഈ പക്ഷികൾ നമുക്ക് നൽകുന്നു. സ്വകാര്യ മേഖലയിലെ വാണിജ്യ കൃഷികളിൽ ഒന്നാമതാവാൻ മുന്നേറുകയാണ് ഈ വിഗോവ കൂട്ടം. From each and every Vigova super duck, they are earning 150 rupees per bird. 125 to 150. Those who are working on their own will get 150 rupees per bird in 50 days. ഇന്ത്യൻ കാർഷിക രംഗത്ത് പ്രതീക്ഷയുടെ സന്ദേശമായി വെള്ളച്ചിറകുകളുള്ള ഈ മാലാഖമാർ കൂട്ടം കൂട്ടമായി നീന്താനിറങ്ങുകയാണ്. ഓരോ കുടുംബത്തിനും
സുസ്ഥിര വരുമാനത്തിന്റെ സമ്മാനമായി. വാണിജ്യ കൃഷി മേഖലയ്ക്ക് നേട്ടങ്ങളുടെ വാഗ്ദാനമായി.